വന്ന തങ്ക നിലാവേ മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ല പൂങ്കാവോ ായിരുന്നോ? ആരാന്ന് ചോദിച്ചിട്ടും എന്തിയാ നിന്റെ മൂത്ത് കൊഴിഞ്ഞു വീഴുവോ? എന്തിയമ്മ? ആ എവിടെ പോയി പണ്ടാരടങ്ങി ആർക്കറിയാം? എപ്പോഴാ ജോലി? നൈറ്റാ? ആ എനിക്കറിയോ, വന്നാ വന്നു പോയാ പോയി, ബാക്കിയുള്ളവരെ കണ്ണിൽ എന്നെ ഒഴിച്ചിരിക്കണം. ഞാൻ അമ്മയെ കുറ്റം പറയൂ, നല്ല ചീത്ത പറയണം. നല്ല കാര്യായി, കുറ്റം എന്റെ തന്നെയാ. കണ്ടപ്പോ ആടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയില്ലേ, ഇപ്പൊ അമ്മയ്ക്ക് ചന്തം പോരാ. തള്ളെ നല്ലാണ്ട് വിളിക്കില്ല. അവന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് പാറുട്ടീന്ന് തികച്ച് വിളിച്ചിട്ടില്ല, അറിയോ? അതിന്റെ സ്വഭാവം അങ്ങനെയെന്ന് അറിയില്ലേ? അതിന്റെ സ്വഭാവം നീ എന്നോട് പറയണ്ട. ഞാൻ അമ്മയ്ക്ക് ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ്, നല്ല പോലെ കിട്ടണമെങ്കിൽ എന്റെ മോള് വരണം. അവൻ കൊണ്ടുവരും, കാഞ്ഞിരം പോലെ കഴിക്കുന്ന ഒരു സാധനം. ഒരു വട്ടം കൂടി ഉണ്ട്. ആ പരിപ്പോടിയാ, ആ മോളൊരെണ്ണം തിന്നോ. എനിക്ക് വേണ്ട, ആ ഞാൻ അടിച്ചുതരാം. നിന്റെ അച്ഛൻ വരാറുണ്ടോടി? ഒന്നാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എത്താണ്ടിരിക്കില്ലല്ലോ. വന്താ, കഴിഞ്ഞ ആഴ്ച ഇവിടെ കയറി വന്നു, നാല് കാലില് ഒച്ച വെള്ളം കൊടുത്തില്ല, ആശ്രീകരം. ഇപ്പൊ ആ നാടകക്കാരും മുഖത്തോട്ട് ആട്ടുക, അനുഭവിക്കട്ടെ. എന്തൊരു പെണ്ണായിരുന്നു നിന്റെ തള്ള, പൂവമ്പഴത്തിന്റെ നിറ. ആ നിറമൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല. നാത്തൂനും നാത്തൂനായിട്ടല്ല ഞങ്ങൾ ജീവിച്ചെ. നിനക്ക് ഓർമ്മയുണ്ടോ അമ്മേ? അവൻ നാടകക്കാരുടെ പിന്നാലെ നടക്കാന്ന് അറിഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് വന്നു, നാത്തൂനെ ഇനി ഞാൻ ജീവിക്കില്ല. കേട്ട പാടെ ഞാൻ തെറി പറഞ്ഞു. എന്ത് പോഴത്തരാണ്ടി നീ പറയണേ? ഒന്നുമില്ലെങ്കിൽ അഞ്ചാറ് വയസ്സുള്ളൊരു പെൺകുട്ടിയില്ലേ, അവളെ വളർത്തണ്ടേടി. ഒരു കണക്കിന് പറഞ്ഞ് സമാധാനാക്കി വിട്ടതാ. പിറ്റേന്ന് റെയിലാരോ തല വെച്ചു എന്ന് കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ചെന്നു നോക്കിയപ്പോ പെറുക്കി കൂട്ടിയിരിക്കുന്നു. കാല് വേറെ, കയ്യ് വേറെ, തല വേറെ, പണ്ടവും കൊടലും. ഞാനത് കേക്കണേ. ഇല്ല ഇല്ല, എന്റെ പൊന്നുമോടെ കരയല്ലേ, അതിന് നിനക്കെന്താ ഒരു കുഴപ്പം? ദിവാകരനില്ലേ, അമ്മായി ഇല്ലേ, സാരല്ല, ഇനി അമ്മായി ഒരിക്കലും പറയില്ല. എന്റെ അമ്മ രക്ഷപ്പെട്ടു, ദിവാരത്തിനെ കണ്ടില്ല, എന്നാലും അമ്മയെ സമ്മതിച്ചു, അത് മതി. ഇനിയിപ്പോ അങ്ങനെ അറിഞ്ഞ് ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കെട്ടുകൊടുക്കാലോ. ആ തള്ളിയെ ഞാൻ എങ്ങനെയാ വിത്തെന്നറിയോ? 200 ഗ്രാം പുകയിലും 5 പരിപ്പ് വടയും. ആ ഒന്ന് കുളിച്ച് റെഡിയാവട്ടെ.
അവിടെ മുതൽ ഓടിയായിരുന്നു. അനിൽ ഏതൊക്കെ പോയല്ലോ? പോയെന്നോ? ഏയ്, എന്നെ പറ്റിക്കാൻ. 4 മണിക്ക് പോയാൽ മതി എന്നാണല്ലോ പറഞ്ഞത്. അവര് തെക്കേക്കോലത്തെയും കിഴക്കേക്കോലത്തെയും തമ്പ്രാട്ടിമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ ആയിട്ടില്ല. എന്നെ വിളിച്ചതാ, ഞാൻ പോയില്ല, എനിക്കിഷ്ടമില്ല. പറയട്ടെ. അയ്യോ, അവൾക്ക് നല്ല വിഷമായി, പാവം. ഓ, അതുകൊണ്ടാ കോലത്ത് കുട്ടികൾക്കൊപ്പം തുള്ളണമെന്നാ പെണ്ണിന്. പത്മിനിക്കാണെങ്കി ഇത്തിരി കൊഞ്ചിക്കൽ കൂടുതലാ. അത് ശരിയാ. എന്താ അതിന്റെ ഒരു നെകളിപ്പ്? നിലത്തൊന്നും അല്ല. വേലക്കാരിയെ വേലക്കാരുടെ സ്ഥാനത്ത് നിർത്തുക. എന്തേ, അവളെ ഒരു വേലക്കാരത്തിയായിട്ടല്ല ഞങ്ങള് കൂട്ടിയേക്കണ. 8 വയസ്സില് എന്റെ അടുത്ത് വന്നാ. ഞാൻ രണ്ട് പ്രസവിച്ചേ ഉള്ളൂ. എന്റെ 2 മക്കളെയും വളർത്തി വലുതാക്കിയത് ഞാനല്ല, അവളാ. അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരത്തിയായിട്ട് കാണുക? ഇവിടെ പിണക്കം തീർന്നില്ല ഇതുവരെ. നീ എന്ത് കിടപ്പാ രാധയെ കിടക്കണേ? കണ്ട തമ്പുരാട്ടിമാര് നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ ഇത്ര വിഷമിക്കാനുള്ളത്? പറഞ്ഞു പറ്റിക്കണ എന്തിനാ മനുഷ്യനെ? അവരുടെ സ്വഭാവം നിനക്കറിയില്ലേ. രാധയെന്നും പറഞ്ഞ് മയക്കരം കൂടി ഇങ്ങോട്ട് വരട്ടെ. ആ തല തലയോ? ഓ ലത, അത് പോട്ടെ. നീ വാ, നമുക്ക് ഊണ് കഴിക്കാം. ചന്ദ്രേട്ടൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ചയൊക്കെ കാട്ടിത്തരാം. പോരെ, എനിക്കൊന്നും കാണണ്ട, അതിനുള്ള തലവരൊന്നും ഇല്ല എനിക്ക്. അല്ലെങ്കിൽ വേണ്ട, ദിവാരനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താണെന്ന് വെച്ചാ കാണിക്കാം. ഏയ്, നല്ല സാധനം, എന്നെ ആരും കാണിക്കണ്ട. അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്, എനിക്കൊന്നും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? കാണണ്ടെങ്കിൽ വേണ്ട. രാജ് വാരി കൊടുക്കണം എന്നാ ചെക്കൻ അവിടെ ഊണ് കഴിക്കണില്ല. വെള്ളോടെ ലോകത്തിന്റെ ചത്ത് കെട്ട് പോയാൽ മതി എനിക്ക്. മനുഷ്യന് ഒരു സ്വൈര്യം തരില്ല വെച്ചാ. ഇങ്ങോട്ട് കേറി നിക്കണ്, കേറി നിക്ക. കാലാണ്ട് പോവാ. നീ അച്ഛനെ അല്ലേ? ഇത്രയും നേരത്തെ പോരായിരുന്നില്ലേ? പുലർച്ചെ 5 മണിക്ക് പറ്റില്ല, കിടന്നു പോയി. ഒരു 1 ആയിട്ട് എല്ലാരും കണി കാണിക്കാൻ കള്ളം കുടിച്ചിങ്ങനെ വന്ന് നിക്കണോ? പിന്നെ എപ്പോഴെങ്കിലും വന്ന് വാങ്ങി പണ്ടരടിക്ക് പോലെ. അച്ഛൻ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ല? പിന്നെ കിടന്ന് ഡാൻസ് കളിക്കണോ? അതെ, ഇന്നലെ കൂടിപ്പോയി. എന്റെ അമ്മയ്ക്ക് ഒരു നാടകം ഉണ്ടായിരുന്നു. ആര്? അമ്മയോ? ദേ എന്റെ വോയിലിരിക്കണോ കേക്കണ്ടോ? ഒരു അമ്മ. എന്തായിരുന്നു കുറവ്? അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ച എടുക്കരുത്. അവളൊരു വർത്തമാനം കേട്ടില്ലേ തമ്പ്രാട്ടി? ഞാൻ തമ്പ്രാട്ടി ഒന്നല്ല. ചെല്ലുവിളി പഠിച്ചിട്ടില്ല. ദാമോദരനെ വർത്തിച്ചിട്ടുണ്ടല്ലോ, വിളിച്ചാ വിളിപ്പുറത്ത് വരും, അത് വേറെ കാര്യം. ശരി ശരി, ഇതും കൊണ്ട് പോ. ആ പിന്നെ വീട്ടു പഠിച്ച് വേറെ ആളെ നോക്കിയേക്കണം. എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. എങ്ങടെ? എനിക്കിഷ്ടം പറഞ്ഞു. അതെ, അവൾക്കൊരു ഭാവി ഉള്ളതാ, അത് ഞാൻ നശിപ്പിക്കില്ല. നല്ല ഭാവി. ദിവാകരനോട് പറഞ്ഞാ മതി, ദിവാകരൻ അവളെ എന്റെ അടുത്ത് ആക്കിയത്. അവളെ എന്റെ മോളെ ഭാവിയെ പറ്റാൻ ധരിക്കാൻ. മനുഷ്യ എവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കും. ദാമോദരനെ ഒരു തമ്പുരാക്കന്മാര് ദാ സംസാരിക്ക്, വരണുണ്ട് ദിവാകരൻ. എന്റെ അമ്മ എന്ത് പട്ടുകൊണ്ടവരോട്.